ഹലോ, വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ആണ്. നമുക്ക് മൈക്രോവേവ് ഇല്ലാതെ എങ്ങനെ ഒരു ഫുൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കാൻ പോണത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോസും ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി കുറച്ചും ചതച്ച് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് പൊട്ടേറ്റോ ജസ്റ്റ് പീൽ ചെയ്തിട്ട് കുരുമുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. വേറെ ഒന്നുമില്ല കേട്ടോ, വേവിച്ചിട്ടുമില്ല, ജസ്റ്റ് പീൽ ചെയ്തിട്ട് ഇത് ചിക്കൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. അതെ, ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ അവസ്ഥ എന്താണ്. കണ്ടോ എൻ്റെ കോഴിക്കുട്ടനെ, കണ്ടോ കോഴിക്കുട്ടനെ? നമ്മളിങ്ങനെ അങ്ങനെ എടുത്തിട്ടുണ്ട്, ബോയിങ് ബോയിങ് പറഞ്ഞല്ലേ. മുകളിലേക്ക് കൈകൾ കറക്കുക, താഴത്തെ കാലുകൾ കറക്കുക. ചിക്കൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്വാദിഷ്ടമായ ചിക്കൻ. അങ്ങനെയല്ല, ഞാൻ ഫുള്ള് വരഞ്ഞു കണ്ടോ, ഇതേ ഇങ്ങനെ ഫുള്ളായിട്ട് ചിക്കനിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലെഗ് പീസിലൊക്കെ വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ആ മാരിനേറ്റ് ചെയ്ത് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഇത്തിരി പരിമുളക്, ഇത്രയും സാധനങ്ങൾ ഞാൻ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട്. ഇവളുടെ ആഗ്രഹമായിരുന്നു ഒരു കോഴി ഇങ്ങനെ കുക്ക് ചെയ്യണമെന്ന്. ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു മൈക്രോവേവ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടെ ഒരു മൈക്രോവേവ് ഇല്ലാതെ ചെയ്തുതരാം. മൈക്രോവേവ് ഇവിടെ ക്യാമറമാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മൈക്രോവേവ് ഇല്ലാതെ ഇത് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് ഉള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം തേച്ച് ഞങ്ങൾ ചിക്കനെ കുളിപ്പിച്ചെടുത്തു, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇവരെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാം. അപ്പം കുക്കിംഗ് വീഡിയോ ഉണ്ടാവും. അപ്പം ഞാൻ അത് കൂടാതെ കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് മഞ്ഞ കളർ ക്യാപ്സിക്കവും കുറച്ച് ഉപ്പ് കളർ ക്യാപ്സിക്കും ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ കുറച്ച് ഓറഞ്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കിങ്ങിൻ്റെ ലാസ്റ്റ് സമയത്ത് ഇട്ടാൽ മതി. അപ്പം നമ്മൾ ആദ്യം ഞാൻ പൊട്ടറ്റോ ഇല്ല, അത് ഞാൻ ചിക്കൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചേക്കണം. അപ്പോൾ അത് നമുക്ക് ചിക്കൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെറിയ ഈ ചിക്കനിൽ പെരട്ടിയിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഗ്രേവി പോലെ പ്രിപ്പയർ ചെയ്യാം. അത് നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഞാൻ അതിനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി വെച്ചു. കടായി ചെറുതായിട്ടൊന്ന് ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന സെയിം പ്രോസസ്സാണ്. ഓയിലൊന്ന് ഇതായപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. നമ്മൾ നോർമൽ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ആ സെയിം സെറ്റപ്പ് തന്നെ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് അത് നന്നായിട്ട് ആ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് ഓണിയൻസ് കട്ട് ചെയ്ത് വെച്ചത് ഇടുക. എന്നിട്ട് കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഓണിയൻസ് പെട്ടെന്ന് സോട്ടായി കിട്ടും. നന്നായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഈ ഗ്രേവി സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ അകത്ത് ഇപ്പോഴത്തെ ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. സാധാരണ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് ഇത് തുന്നിയെടുക്കുക അല്ലെങ്കിൽ കാല് ലോക്ക് ചെയ്തൊക്കെ എടുക്കണം. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇതങ്ങ് സ്റ്റഫ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പാത്രം സ്റ്റഫ് ചെയ്യണം. അപ്പോൾ അത് സ്റ്റഫ് ചെയ്തോളൂ. ഉള്ളിക്ക് ചെറിയ കയറ്റി വെച്ച് കൊടുക്കും. ചിക്കൻ കുക്കാവുമ്പോൾ ഈ പൊട്ടറ്റ നന്നായിട്ട് വെന്ത് നല്ല മാഷാണ് സ്റ്റൈലിലായിരിക്കും. അപ്പൊ പൊട്ടറ്റോ ഒക്കെ സ്റ്റഫ് ചെയ്ത സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരമായിട്ട് ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, സമയം പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് രാത്രിക്കാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അടുത്ത നെക്സ്റ്റ് നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന പൊട്ടറ്റോയും ആ തക്കാളിയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, അപ്പോൾ ഒരു മൂന്നാല് ഇത് കുറച്ച് പെരിഞ്ജീരകം, ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി മുളക് പൊടി, അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഓൾറെഡി ചിക്കനിലുള്ളതുകൊണ്ട് ഒരുപാട് ഇടരുത്, കുറച്ച്. എന്നിട്ട് കുറച്ച് മല്ലിയിലിട്ടിട്ട് പിന്നെ ഈ മസാല എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതങ്ങനെ എടുത്തിട്ട് നേരെ ഈ പാത്രത്തിൻ്റെ സെൻറ്ററിലേക്ക് വെച്ചു. എൻ്റെ ചിക്കൻ കറക്റ്റ് ഈ പാത്രത്തിൽ കൊള്ളാൻ പറ്റിയ ടൈപ്പ് ചിക്കനായിരുന്നു. എന്നിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇങ്ങനെ ലൂസായിട്ട് വന്നിട്ടുണ്ടാകും. അത് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി
തീ ശരിക്കും സിമ്മിലാക്കി ഇടണം, ഒട്ടും ഫുള്ളാക്കി വെക്കരുത്, കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. ഒരു 20 മിനിറ്റ്സൊക്കെ നമ്മൾ സിമ്മാക്കി അടച്ച് വെക്കണം. ശരിക്കും 20-25 മിനിറ്റ്സ്. അപ്പോൾ ശരിക്കും കുക്കായി കിട്ടും ആ ഒരു വശം. ഒന്ന് കയ്യിൽ കൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്തൊക്കെ അറിയാൻ പറ്റും കുക്കായിട്ടുണ്ട്. എന്നിട്ട് ഉടഞ്ഞു പോവാതെ, ഞാനൊരു 1-2 കൈയുടെ സഹായത്തോടെ ഒന്ന് മറച്ചിട്ടത്, ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വീണ്ടും മറച്ചിട്ടു, എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചു, കുക്ക് ചെയ്തു. കുക്ക് ചെയ്ത ശേഷം വീണ്ടും തുറന്ന് ഒന്നായി, ഒരു 20 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തു, ഒന്നായി എന്ന് തോന്നിയപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ബെൽ പേപ്പേഴ്സൊക്കെ ഇല്ലേ, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ബ്രോക്കലി, സ്വീറ്റ് കോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. നമ്മുടെ ലെറ്റ്യൂസ് ആഡ് ചെയ്യരുത്, അത് വല്ലാണ്ട് ഇതായി പോകും, അത് ആഡ് ചെയ്യരുത്. ബാക്കി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒരു 10 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് അതിലേക്ക്, അത് ഉടഞ്ഞു പോരുതല്ലോ ആ പച്ചക്കറിയൊക്കെ. അപ്പോൾ ജസ്റ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്നുകൂടെ ജസ്റ്റ് ആ ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് ഫുള്ളാക്കി, ദെൻ നേരെ നമ്മുടെ ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ആ ഗ്രേവി കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ നമ്മുടെ ബ്രോക്കലിയൊക്കെ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. നമുക്കിത് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇത് മാത്രം എടുത്തിട്ട് വീണ്ടും ഒരു പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഇത്തിരി സോയ സോസ് ഒക്കെ ഇടുവെങ്കിൽ ചിക്കന് കുറച്ചുകൂടി ഭംഗി കൂടും, നല്ല ഗ്ലേസിംഗ് ഒക്കെ കൂടും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ചിക്കൻ ദേ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ പാത്തുകൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ ഇങ്ങനെ ഫുള്ളായിട്ട് കുക്ക് ചെയ്തത്. അപ്പം ചിക്കൻ കാണണ്ടേ? യെസ്. അപ്പം ഇതാണ് നമ്മുടെ കോഴി. ഇതേ കോഴിക്കൂട്ടൻ്റെ കഴുത്ത്, കയ്യ്, കാല്, ഇനി ഉള്ളിൽ പൊട്ടറ്റോ ഉണ്ട്, പൊട്ടറ്റോ വരുന്നിട്ടുണ്ട് ഞാൻ നോക്കി. പിന്നെ ഇതിൻ്റെ കൂടെ വിങ്സ്, വിങ്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് കുറച്ച് അപ്പമുണ്ട്, മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ട്, നമ്മുടെ നോർമൽ മേധാ ബ്രെഡ് ഉണ്ട്. പിന്നെ കഴിച്ച് കഴിയുമ്പോൾ ഒഫ്കോഴ്സ് എരിയും. അപ്പം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് മാറ്റി വെച്ചതാണ്. ഫുൾ ഗ്രേവി ഇതിനെ ഒഴിച്ച് നശിപ്പിക്കേണ്ടത്, അത് മുഴുവൻ കഴിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പം നമുക്ക് ടേസ്റ്റിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം ടേസ്റ്റിംഗ് പാർട്ട് പ്രാർത്ഥനയാണ് കേട്ടോ. അയ്യോ കാണാനില്ല, ചൂട്. യം യം. ഞാൻ അധികം എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാണ്ടിരുന്നത്, വെയിറ്റ് കുറച്ച് കൂടി. അപ്പോൾ ഒന്ന് വെയിറ്റ് കുറച്ചേക്കാൻ നടത്താം. ഇതിനെ കുറച്ചും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഗ്രിൽ ചിക്കൻ ഒക്കെ പോലെ കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സോയാ സോസ് ഒക്കെ ഒഴിച്ച് നല്ല ഗ്ലേസിങ് ആക്കി നമുക്ക് ബ്യൂട്ടി പാർലർ കയറ്റി ഇറക്കണ പോലെ ഭംഗിയുള്ള ചിക്കൻ കഴിക്കാം. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാത്തക്കുട്ടൻ ട്രൈ ചെയ്തു, ഇനി ഞാൻ ട്രൈ ചെയ്യട്ടെ. ഇതൊക്കെ ട്രൈ ചെയ്യാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മൈ ഫേവറേറ്റ് ബെൽ പേപ്പർ. ഞാനൊരു അപ്പം വെച്ചത് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മൈക്രോവേവ് ഇല്ലാന്ന് നിർത്ത ആരും ഫുൾ ചിക്കൻ കുക്ക് ചെയ്യാണ്ടേക്ക് ഒരു വലിയ അടികട്ടിയുള്ള പാത്രം മതി. ഈസി ആയിട്ട് ആർക്കും കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ടൈം വേണം, ഇത്തിരി ക്ഷമ വേണമെന്നുള്ളൂ. അപ്പം ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ. ബൈ ബൈ.